പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ വാട്സാപ്പിൻ്റെ ഒരു ചെറിയ ടിപ്പാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇത് ഒരുപാട് ആളുകൾ നിലവിൽ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ ഇപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം നമ്മളെല്ലാവരും വാട്സാപ്പിലൂടെ ഫോട്ടോസ് സെൻഡ് ചെയ്യാറുണ്ട് എന്നാൽ നമ്മൾ സെൻഡ് ചെയ്യുന്ന ആ ഒരു ഫോട്ടോയുടെ യഥാർത്ഥ ക്ലാരിറ്റിയിലല്ല അവർക്കത് ലഭിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് വാട്സപ്പിലൂടെ എങ്ങനെ വളരെ ഈസി ആയിട്ട് ഫോട്ടോസിൻ്റെ ക്ലാരിറ്റി നഷ്ടപ്പെടാതെ സെൻഡ് ചെയ്യാമെന്നുള്ളതാണ് അപ്പം നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം ഞാനിവിടെ ഒരു ചാറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇനി ആദ്യം നമുക്ക് സാധാരണയായി നമ്മൾ പിക്ചർ സെൻഡ് ചെയ്യുന്നത് പോലെ ഒരു പിക്ചർ സെൻഡ് ചെയ്യാം അപ്പോൾ അതിനായി ഗാലറിയിൽ നിന്നും ഞാൻ ഈ ഒരു പിക്ചറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് എന്നിട്ട് സാധാരണ ചെയ്യുന്നത് പോലെ ഇത് സെൻഡ് ചെയ്യുക ഓക്കെ ഇപ്പോൾ ആ പിക്ചർ സെൻഡ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ സെൻഡ് ചെയ്ത ആ ഒരു പിക്ചറുണ്ട് സൈസ് എത്രയാണ് വരുന്നത് എന്ന് നോക്കാം നമുക്കിവിടെ കാണാവുന്നതാണ് വെറും നാൽപ്പത്തി അഞ്ച് കെ ബി ആണ് ഇതിൻ്റെ സൈസ് വരുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ ഇതിൻ്റെ സൈസ് നാൽപ്പത്തി അഞ്ച് കെ ബി അല്ല ഇനി നമുക്ക് ക്ലാരിറ്റി നഷ്ടപ്പെടാതെ എങ്ങനെ ഫോട്ടോ സെൻഡ് ചെയ്യാം എന്നുള്ളത് നോക്കാം ഇവിടെ ഗാലറിക്ക് പകരം ഡോക്യുമെൻ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിന് ശേഷം ഏത് ഫോട്ടോസാണോ നമുക്ക് സെൻഡ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്തിട്ട് സാധാരണ സെൻഡ് ചെയ്യുന്നത് പോലെ സെൻഡ് ചെയ്യുക ഇങ്ങനെ ഡോക്യുമെൻ്റായിട്ട് നമ്മൾ ഫോട്ടോ സെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒറിജിനൽ ഫോട്ടോയുടെ അതേ ക്ലാരിറ്റിയിൽ തന്നെ നമുക്ക് സെൻഡ് ചെയ്യാൻ കഴിയുന്നതാണ് നേരത്തെ സെൻഡ് ചെയ്ത അതേ ഫോട്ടോ ആണ് ഇപ്പോൾ സെൻഡ് ചെയ്തത് ഇപ്പോൾ നമുക്കിവിടെ കാണാവുന്നതാണ് ഇതിൻ്റെ സൈസ് നമുക്കിനി ഇത് ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ സൈസ് ഒന്നുകൂടി വെരിഫൈ ചെയ്യാം ഏകദേശം രണ്ട് എം ബിയോളമാണ് ഇതിൻ്റെ സൈസ് വരുന്നത് നമുക്കിവിടെ കാണാവുന്നതാണ് അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഏത് ഫോട്ടോസും ക്ലാരിറ്റി കുറയാതെ നമുക്ക് സെൻഡ് ചെയ്യാവുന്നതാണ് ഈ ചെറിയൊരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം